ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു ചെമ്മീൻ ദം ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വീട്ടിലെല്ലാവർക്കും ചെമ്മീൻ ബിരിയാണി വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസുമതി റൈസ് വെച്ച് ബിരിയാണി റെഡിയാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ബസുമതി റൈസ് 1 കിലോ എടുത്തിട്ടുണ്ട്. അതൊന്ന് സോക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയാക്കാനുള്ള ചെമ്മീനാണിത്. 1 കിലോ ചെമ്മീൻ ഉണ്ട്. ഇത് നന്നായി തൊലി കളഞ്ഞ് നമുക്ക് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചെമ്മീൻ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് തലയോട് കൂടിയാണ് മീൻ ആവശ്യം. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാരിനേറ്റ് ചെയ്യുന്ന ചെമ്മീൻ നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ വെച്ച് കൊടുക്കാനാണ്. ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ചെമ്മീൻ റെഡിയാക്കിയെടുക്കാം. ഇത് ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ബിരിയാണി ദമ്മ് ചെയ്യുമ്പോൾ ആവശ്യം ആയിട്ടുള്ള ചെമ്മീനാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ആഡ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 10 to 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിതിൽ 2 പാർട്ടായിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡെക്കറേഷന് വേണ്ടിയിട്ടും സെക്കൻഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ബിരിയാണി ദമ്മ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ മാരിനേഷൻ ഏതായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ദമ്മ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിഷാണ് നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ ബിരിയാണിയിലേക്ക് കൂടുതലായിട്ട് ചില്ലി പൗഡർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫിഷിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫിഷിന് കൂടുതൽ എരിവൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്ക് കഴിക്കാനും സുഖമായിരിക്കും. വീട്ടിലെല്ലാവർക്കും ഈ ചെമ്മീൻ ബിരിയാണി വളരെ ഇഷ്ടമാണ്. ഫിഷ് ബിരിയാണി വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചെമ്മീൻ ദം ബിരിയാണിയാണ്. അവർക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഈ ചെമ്മീൻ ബിരിയാണി. അപ്പോൾ നമ്മുടെ ചെമ്മീന് 1 സൈഡ് ഏതാണ്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. 2 മിനിറ്റ് നമുക്കിത് വേവേണ്ട ആവശ്യമുള്ളൂ. ചെമ്മീൻ എല്ലാവർക്കും അറിയുന്നതാണ് 2 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ചെമ്മീന് കുക്കായി വരാൻ. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീന് ഫസ്റ്റ് ദമ്മിന് ആവശ്യമായിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റിയിട്ട് നമുക്ക് അതേ പാനിലേക്ക് തന്നെയാണ് നമ്മൾ അടുത്ത ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ചെമ്മീനും ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ചെമ്മീന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി, ഞാൻ ഈ ഡെക്കറേഷന് വേണ്ടി ഈ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൽ അല്പം ഫുഡ് കളർ ആഡ് ചെയ്തിരുന്നു. ഒന്ന് ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്തതാണ്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഒരു കളറ് കിട്ടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടി ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 1 സൈഡ് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീനെ 2 മിനിറ്റേ കുക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായി ഒന്ന് സവാള വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടും. അപ്പോൾ ഞാൻ അല്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ എപ്പോഴും ബിരിയാണിക്കൊക്കെ സവാള കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം ഒരു 4 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ 2 കീറിയെടുത്തിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ആണ്, 2 വലിയ ടൊമാറ്റോ ആണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ
ചെമ്മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എടുത്തു മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയ ഈ ഫിഷിലേക്ക് ഞാൻ അല്പം ഫുഡ് കളർ ആഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് നല്ലൊരു കളറുണ്ട് നമ്മുടെ ഫിഷിന്. നമ്മൾ ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫിഷിന് ഒട്ട് കളറില്ല. ഞാനത് കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫിഷ് ഫുള്ളായി കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സവാളയും ടൊമാറ്റോ ഒക്കെ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ ഈ ബിരിയാണിയിലേക്ക് ഒട്ടും മുളക് പൊടി ചേർക്കുന്നില്ല. നമ്മൾ പച്ചമുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മസാല ഒന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 4 teaspoon തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അല്പം നാരങ്ങാ നീരും കൂടി ആഡ് ചെയ്യാം. ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് നാരങ്ങയാണ്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റുമ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മസാലയിൽ നിന്ന് നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നതിൻ്റെ സ്മെല്ലാണത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നന്നായി മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മസാല വെച്ച് ഒന്ന് കവർ ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം. ഞാൻ ഈ മസാല റെഡിയാക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുത്തിരുന്നു. അത് സ്പൈസസ് ഒന്നും ചേർക്കാതെ ഒന്ന് വേവിച്ചെടുത്തതാണ്. അല്പം ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിന് മുകളിൽ ഫുഡ് കളറും മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിത് ദമ്മ് ചെയ്യുമ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഞാനിത് കവർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് മുകളിൽ നമുക്ക് ഇതിനുള്ള അടപ്പ് അടച്ച് വെച്ചൊന്ന് അടിയിലുള്ള കണലൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ അടുപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്, കണലടുപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിയിലുള്ള കണലെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ദം ബിരിയാണിയാണ്, സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് കമൻ്റ് അയക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.